ഹായ് ഓൾ, വെൽക്കം ടു മൈ നോട്ട് ബുക്ക്. മൈ നോട്ട് ബുക്കിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് ഒരു 1 മുതൽ 50 വരെ ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻസ് ആണ് ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട്. ഈ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് കാണാൻ സാധിക്കും. ഒരുപാട് വീഡിയോസ് ഞാൻ ആ പ്ലേലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് പ്രത്യേകിച്ചും പ്രയോജനപ്പെടുന്ന രീതിയിലാണ്. വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. ആർട്ടിക് ഹോം ഇൻ ദി വേദാസ് എന്ന കൃതിയുടെ കർത്താവ് ആര്? ആർട്ടിക് ഹോം ഇൻ ദി വേദാസ്, ബാലഗംഗാധര തിലകൻ. ആവാസേ പഞ്ചാബ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകൻ ആര്? ആവാസേ പഞ്ചാബ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അല്ലെ സ്ഥാപകൻ നവജോത് സിംഗ് സിദ്ധു. മന്നത്ത് പത്മനാഭൻ അന്തരിച്ചത് എന്ന്? മന്നത്ത് പത്മനാഭൻ അന്തരിച്ചത് 1970 ഫെബ്രുവരി 25 ഇന്ത്യയിൽ അമർ ജ്യോതി തെളിയിച്ചിരിക്കുന്നത് എവിടെയാണ്? അമർ ജ്യോതി തെളിയിച്ചിരിക്കുന്നത് ജാലിയൻ വാലാബാഗിലാണ്. ബുദ്ധമതത്തിൻ്റെ സ്ഥാപനത്തെപ്പറ്റി പറയുന്ന സംഘകാല കൃതി ഏതാണ്? ബുദ്ധമതത്തിൻ്റെ സ്ഥാപനത്തെപ്പറ്റി പറയുന്ന സംഘകാല കൃതിയാണ് മണിമേഖല. മണിമേഖല. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി? അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. ആറ്റോമിക ഭാരം ഏറ്റവും കൂടുതലുള്ള സ്വാഭാവിക മൂലകം ഏതാണ്? ആറ്റോമിക ഭാരം ഏറ്റവും കൂടുതലുള്ള നാച്ചുറൽ ആയിട്ടുള്ള മൂലകമാണ് യുറേനിയം. ബ്രിട്ടീഷുകാർ 1857 നാട് കടത്തിയ മുഗൾ രാജാവ് ആര്? 1857 ഡൽഹിയിലെ ബഹദൂർ ഷാ രണ്ടാമനെയാണ് ബ്രിട്ടീഷുകാർ നാട് കടത്തിയത്. പരിസ്ഥിതി ദിനം എന്നാണ് June 5. രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പാണ്. പാണ്ഡുരംഗ മഹാത്മ്യം രചിച്ചത് ആര്? പാണ്ഡുരംഗ മഹാത്മ്യം രചിച്ചത് തെന്നാലി രാമനാണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ഏതാണ്? ആറ്റുകാൽ ദേവി ക്ഷേത്രം. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഡൽഹൌസി പ്രഭു. ചോളന്മാരുടെ രാജകീയ മുദ്ര ഏതാണ്? കടുവ. കൊച്ചിയിൽ കുടിയാൻ നിയമം പാസാക്കിയ വർഷം 1914. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. 18 കവികൾ അലങ്കരിച്ചിരുന്നത് ആരുടെ രാജസദസ്സിനെയാണ്? 18 കവികൾ അലങ്കരിച്ചിരുന്നത് ആരുടെ രാജസദസ്സിനെയാണ്? മാനവിക്രമൻ കോഴിക്കോട് സാമൂതിരിയായ മാനവിക്രമൻ്റെ സദസ്സിനെയാണ്. ജലഗതാഗത നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം ഏതാണ്? ജലഗതാഗത നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വെനീസാണ്. ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് ചിത്രം ഏതാണ്? ബൈസൈക്കിൾ തീവ്സ് ആണ് നിയോ റിയലിസ്റ്റിക് ചിത്രം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ധു നദീതട കേന്ദ്രങ്ങൾ കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ സിന്ധു നദീതട കേന്ദ്രങ്ങൾ കണ്ടെത്തിയത്. മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? തോമസ് ആൽവ എഡിസൺ ആണ് മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നത്. പ്രരോദനം എന്ന കൃതി രചിച്ചത് ആര്? കുമാരനാശാൻ. പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ജില്ലയേത്? കൽപ്പാത്തി രഥോത്സവം നടത്തുന്നത് പാലക്കാടാണ്. ഏതൊക്കെ ജില്ലകൾ വിഭജിച്ചാണ് ആലപ്പുഴ ജില്ലയ്ക്ക് രൂപം നൽകിയത്? കൊല്ലം, കോട്ടയം എന്നിവ വിഭജിച്ചാണ് ആലപ്പുഴ ജില്ല രൂപം നൽകിയത്. MC റോഡിൻ്റെ പണി ആരംഭിച്ചത് രാജാ കേശവദാസ് ആണ്. രാജാ കേശവദാസ്. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് എവിടെയാണ്? മൈസൂരിൽ. കർണാടകത്തിലെ മൈസൂരിലാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. കാർഗിൽ യുദ്ധം നടന്ന വർഷം 1999 കാർഗിൽ യുദ്ധം നടന്നത്. 3 പ്രാവശ്യം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ ഏക മലയാളി മമ്മൂട്ടിയാണ്. 3 പ്രാവശ്യം മികച്ച നടനു ഉള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാളി. ലോകസഭയുടെ ആദ്യത്തെ വനിതാ സ്പീക്കർ ആര്? മീരാ കുമാർ. ലോകസഭയുടെ ആദ്യത്തെ വനിതാ സ്പീക്കറാണ് മീരാ കുമാർ. ഹുമയൂൺ നാമ രചിച്ചത് ആര്? ഗുൽബദാൻ ബീഗം ആണ് ഹുമയൂൺ നാമ രചിച്ചത്. ഹുമയൂണിൻ്റെ വൈഫാണ് ഗുൽബദാൻ ബീഗം. നവയുഗ ശില്പി രാജരാജ വർമ്മ എന്ന കൃതിയുടെ രചയിതാവ് ആര്? നവയുഗ ശില്പി രാജരാജ വർമ്മ എന്ന കൃതി എഴുതിയത് പന്മന
രാമചന്ദ്രൻ നായരാണ്. ബൈബിൾ ആദ്യമായി തർജ്ജമ ചെയ്യപ്പെട്ട ഏഷ്യൻ ഭാഷ ഏത്? തമിഴിലേക്കാണ് ആദ്യമായി ബൈബിൾ തർജ്ജമ ചെയ്യപ്പെട്ടത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള കൃതി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആദ്യമായിട്ട് കേരള ഭാഷ സാഹിത്യ ചരിത്രമാണ്. കേരളത്തിലെ കടൽത്തീരങ്ങളിൽ കാണുന്ന കരിമണലിൽ അടങ്ങിയിരിക്കുന്ന മൂലങ്ങളിൽ അണുശക്തി പ്രാധാന്യമുള്ളത് ഏതാണ്? കടൽത്തീരങ്ങളിൽ കാണുന്നതിൽ അണുശക്തി ന്യൂക്ലിയർ ഇമ്പോർട്ടൻസ് ഉള്ളത് തോറിയമാണ്. 17-ാം നൂറ്റാണ്ടിൽ വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷികൾ, അത് ഉണ്ടായിരുന്ന രാജ്യം ഏതാണ്? മൗറീഷ്യസിലായിരുന്നു ഡോഡോ പക്ഷികൾ ഉണ്ടായിരുന്നത്. തിമൂർ ഇന്ത്യയെ ആക്രമിച്ച വർഷം ഏത്? തിമൂർ ഇന്ത്യയെ ആക്രമിച്ചത് 1398-ലാണ്. കേരളത്തിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ കെ ഒ ഐഷഭായിയാണ് ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. കേരള നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്നു കെ ഒ ഐഷഭായി. പണ്ഡിറ്റ് കറുപ്പൻ്റെ യഥാർത്ഥ പേരെന്താണ്? ശങ്കരൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ യഥാർത്ഥ പേരായിരുന്നു ശങ്കരൻ. ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? വിസ്കോമീറ്റർ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ആൽബുമിനാണ് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത്. മുകുന്ദമാല രചിച്ച കുലശേഖര രാജാവ് ആര്? കുലശേഖര ആഴ്വാറാണ് മുകുന്ദമാല രചിച്ചത്. ടൈഫോയിഡ് രോഗത്തിന് കാരണമായ ബാക്ടീരിയ സാൽമോണല്ല ടൈഫിയാണ് ടൈഫോയിഡ് രോഗത്തിന് കാരണമായ ബാക്ടീരിയ. വനമാല എന്ന കൃതി രചിച്ചത് ആര്? കുമാരനാശാൻ. കുമ്പളത്ത് ശങ്കുപിള്ളയുടെ ആത്മകഥ എന്ത്? എൻ്റെ കഴിഞ്ഞ കാല സ്മരണകൾ. കുമ്പളത്ത് ശങ്കുപിള്ള, കെ ശങ്കുപിള്ള. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റാണ് പട്ടം താണുപിള്ള. മാലദ്വീപിൻ്റെ നാണയം ഏതാണ്? മാലദ്വീപിൻ്റെ നാണയമാണ് റൂഫിയ. പുരാണങ്ങളിൽ പ്രതീജി എന്നറിയപ്പെട്ടിരുന്നത് ഭാരതപ്പുഴയാണ് പ്രതീജി എന്ന് അറിയപ്പെട്ടിരുന്നത്. ഉറുദുവിൽ അൽ ഹിലാൽ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? അബ്ദുൽ കലാം ആസാദാണ് അൽ ഹിലാൽ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഉറുദുവിൽ. ലോകത്തിലെ ഏറ്റവും വലിയ മസ്ജിദ് ഏതാണ്? മസ്ജിദ് അൽഹാരം. സൗദി അറേബ്യയിലെ മസ്ജിദ് അൽഹാരമാണ് ഏറ്റവും വലുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ മാക്സിമം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. ഈ ഒരു വീഡിയോയ്ക്ക് ഇച്ചിരി വോളിയം കുറവാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. താങ്ക് യു.